ആഗോള ഭീകരവാദം എന്ന വലിയ വെല്ലുവിളി ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ഇന്ത്യ ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാടുകളുമായി രംഗത്തുണ്ട് എപ്പോഴും ഭീകരവാദം തടയുന്നതിൽ ഒരു മുന്നണി പോരാളിയായി ഞങ്ങൾ ഉണ്ടാകും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം തലയെടു കൂടെ ഇന്ത്യയുടെ കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാകാറുണ്ട് പല കൊടും ഭീകരന്മാരെ പിടികൂടുന്നതിലും ലോകരാജ്യങ്ങൾ ഒന്നിച്ചിറങ്ങുമ്പോൾ അവിടെയൊക്കെ ഇന്ത്യ സഹായവുമായി രംഗത്തുണ്ട് ഏതായാലും നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്ന സമയം ആഘോഷങ്ങൾക്കോ ഉത്സവവേളകൾക്കോ ഉള്ളതല്ല കൊറോണ വൈറസിന്റെ വ്യാപനത്തോടെ ലോകം കേട്ടുകേൾവിയില്ലാത്ത ഒരു ലോകത്തിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ കിഴിവൽ മറിച്ചിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി നമ്മൾ നേരിടുന്ന ആഗോള ഭീകരവാദം എന്ന വലിയ വിപത്ത് ഏതായാലും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാടുകൾ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും രംഗത്തുണ്ട് കോവിഡ് മഹാമാരിക്ക് പുറമേ കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായി ഇന്ത്യ ഭീകരവാദത്തിന്റെ ഭീഷണമായ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറമേ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും നിലനിർത്താൻ അതിർത്തിയിൽ വീരജവാന്മാർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കൊറോണ പോരാട്ടം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം അതിർത്തിയിലെ പോരാട്ടം ഏതായാലും രാജ്യത്തോടും രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥനയോടെ കഴിയേണ്ട വേളയാണ് ഇത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നതും ആ വാക്ക് തന്നെയാണ് തത്വമസി ഏതായാലും ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും അവരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ മഹിമയിൽ സ്വദേശത്തും വിദേശത്തും പ്രശംസിക്കപ്പെടുകയാണ് കോവിഡാനന്തര ലോകം എങ്ങനെയാകുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ് സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വരും നഷ്ടങ്ങൾ വിലമതിക്കാനാകാത്തതാണ് ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി ജനങ്ങളുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പാക്കുന്നുണ്ട് മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പരസ്പരം സഹായിക്കാനും താങ്ങാകാനും നമ്മൾ ശ്രമിക്കണം ആർഷഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഉദ്ഘോഷിക്കുന്നതും അന്യനെ നമ്മളിൽ തന്നെ ദർശിക്കാനും ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം കണ്ടെത്താനുമാണ് കേരളത്തിൽ നിന്നുള്ള മഹാഗുരു ആദിശങ്കരനും കപില മഹർഷിയും സ്വാമി വിവേകാനന്ദനും ഉദ്ഘോഷിച്ചിട്ടുള്ളത് സമാനമായ ദർശനം തന്നെയാണ് ഭഗവത്ഗീതയും മറ്റൊന്നല്ല സാക്ഷ്യപ്പെടുത്തുന്നത് ഭാരത ദർശനങ്ങളുടെ പൊരുൾ തന്നെ അഹം ബ്രഹ്മാസ്മി അഥവാ തത്വമസി എന്നാണ് പേശിബലത്തിലോ സാമ്പത്തിക ശക്തിയിലോ ബുദ്ധിപ്രഭാവം കൊണ്ടോ അല്ല ഭാരതത്തിലെ ആത്മീയ ആചാര്യന്മാർ സമൂഹത്തിൽ പരിഷ്കരണങ്ങൾ നടപ്പാക്കിയത് അവർ മാറ്റം സാധ്യമാക്കിയത് അവരുടെ ആത്മബലം കൊണ്ടാണ് കോവിഡാനന്തര ലോകം പുതിയൊരു ജീവിതക്രമത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തിന്റെ സനാതന മൂല്യങ്ങളെ ആയിരിക്കും ദിശാബോധത്തിനായി ലോകരാഷ്ട്രങ്ങൾ അവലംബിക്കുക ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തിനും സഹിഷ്ണുതയ്ക്കും ശക്തി പകരുന്നത് രാഷ്ട്രത്തിന്റെ പാരമ്പര്യവും പൗരാണികതയുമാണ് നേതൃത്വത്തിനായി ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ ആയിരിക്കും ഉറ്റുനോക്കുക അതുകൊണ്ട് തന്നെ തത്വമസിയിൽ അടിയുറച്ച് പുതിയ ലോകസൃഷ്ടിയിൽ കേരളീയർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയരുടെ കഠിനാധ്വാനവും സ്വീകാര്യതയും ലോകം മുഴുവൻ അറിയുന്ന വസ്തുതയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രേരണയും നൽകിക്കൊണ്ട് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ള വാക്കുകളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത